വാക്കത്തിനരൻ കുഞ്ഞിനുമേൽ അധികാരം സ്ഥാപിക്കുമെന്ന് കരുതി അങ്ങനെ ഒരു ചതി ഇയാൾ ചെയ്തു. എത്രയൊക്കെ ആയാലും കുഞ്ഞിന്റെ മാമനും മാമിയല്ലേ കാവേരി, അതുകൊണ്ട് ഭയക്കാനൊന്നുമില്ല. എന്നാലും ഇനി ശാന്തി തീരത്തേക്ക് പോകുമ്പോ അവിടെ ചിന്നിമോൾ ഇല്ലല്ലോ ശക്തി. അത് ശരിയാ, ഇടയ്ക്കിടയ്ക്ക് ശാന്തി തീരത്തോട്ട് പോകുമ്പോ എന്റെ ആശ്വാസവും ആ മുഖമായിരുന്നു. അങ്ങനെ നോക്കുമ്പോ മോളുടെ ഈ പോക്ക് വേദന തന്നെയാ. അതെ, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അവർക്കും കുട്ടികളില്ലാന്ന് അറിഞ്ഞത്, അതുകൊണ്ട് അവര് പൊന്നുപോലെ നോക്കിക്കോളൂ. അമ്മയ്ക്ക് സങ്കടായി, ഇനി പോയിന്ന് ശാന്തി തീരോ എന്റെ വീടും ഒക്കെ മരണവീട് പോലെയായിരിക്കും. നമുക്ക് മാത്രമല്ലല്ലോ, ശാന്തി തീരത്തിൽ അന്ത്യവാസികൾക്കൊക്കെ ജീവനായിരുന്നില്ലേ മോളെ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോന്നിനും ഓരോ വിധിയുണ്ടല്ലോ. മോളെ തളരരുത്, ചിന്നമോൾക്കൊന്നും വരില്ല. മുതലാക്കി എടാ മോനെ, നിന്നെ ഞാൻ നമിച്ചടാ നമിച്ച്. എന്ന് കരുതി, ഇയാള് തൊടണ്ട അവളെ, ഓ ഞാൻ തൊട്ടോളാം. ശരി, അല്ലെങ്കിൽ ഈ ചുള്ളിക്കമ്പിനൊക്കെ ആർക്ക് വേണം, ഞാൻ കാന്താരിയമ്മയെ തൊട്ടോളാം. വീണ്ടും വഴക്കുണ്ടാക്കാമെന്നാണോ? മേഡം ഇയാളുടെ ഭാര്യയാണെന്നൊക്കെ അറിഞ്ഞു, അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, കുഞ്ഞിനെ കിട്ടുമെന്ന് കരുതണ്ട. ഞാൻ എന്റെ മോളെ കൊണ്ടുപോകാൻ വന്നതാ. തന്റെ മോളോ? ചിന്നമോളുടെ പാസ്റ്റൊക്കെ സംസാരിച്ച് കഴിഞ്ഞതാണല്ലോ, പിന്നിന് തർക്കത്തിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് ചിന്നമോളെ എന്ന് കാണണം. ഇവിടെ ഉണ്ടെങ്കിലല്ലേ കാണാൻ കഴിയൂ. അപ്പോ ഇവിടെ ഇല്ലേ? ഇല്ല, അവളെ കൊണ്ടുപോകേണ്ടവർ കൊണ്ടുപോയി. ആര്? അതിനർഹതപ്പെട്ടവർ തന്നെ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല. ഞാൻ ഇവിടെ വരാതിരിക്കാൻ വേണ്ടി കുഞ്ഞിനെ മറ്റെവിടെയെങ്കിലും മാറ്റിയതാണോ? ഞങ്ങൾ ബലമായി മോളെ എവിടേക്കും വിട്ടിട്ടില്ല, തെളിവുകൾ സഹിതം ചിലരെത്തി. തന്നെ പോലെ അച്ഛനാണെന്ന് കള്ളം പറഞ്ഞല്ല വന്നവർ, ശരിക്കും കുഞ്ഞിന്റെ ബന്ധുക്കൾ തന്നെയാണ്. കുഞ്ഞിന്റെ മാമനും മാമിയാണ് കുഞ്ഞിനെ വന്ന് കൂട്ടിക്കൊണ്ടുപോയത്. മാമനും മാമിയോ? ഒരു സഹദേവനും ലീലയും. ചിന്നമോളുടെ അച്ഛന്റെ കൊലയാളിക്ക് അവരൊന്നും അറിയണമെന്നില്ല എന്നാ അവര് പറഞ്ഞു. ഞങ്ങളൊക്കെ അറിഞ്ഞതിനും അപ്പുറം. ഇത്രയും നാളും ഇല്ലാതിരുന്ന മാമനും മാമിയോ ഒക്കെ ഇപ്പോഴെങ്ങനെ അവതരിച്ചേ? ഇയാള് പേരെടുത്തൊരു ഗുണ്ടയല്ലേ, വാക്കത്തിൽ നരന്ന ഭയന്ന് ആ പാവങ്ങളൊക്കെ മാറി നിൽക്കുകയായിരുന്നു. ഒരിക്കലും കുഞ്ഞിനെ കുറിച്ച് അന്വേഷിക്കാത്തവരാ ഇപ്പൊ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഇത് വലിയ ചതിയായി പോയി. ആരാടോ ചതി ചെയ്തേ? കുഞ്ഞിന്റെ അച്ഛനെ കൊന്നിട്ട് കുഞ്ഞിനെ സ്നേഹിക്കുന്ന താനോ, അതോ കുഞ്ഞിനെ ഏറ്റെടുത്ത അവരോ? നിങ്ങള് ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. കുഞ്ഞിവിടെ വന്നിട്ട് ഒരു 5 വർഷമെങ്കിലും കഴിഞ്ഞു. ഇത്രയും നാൾ ഇല്ലായിരുന്നവര് ഇപ്പൊ എങ്ങനെത്തി? അവരെന്തിനു വേണ്ടി വന്നു? കുഞ്ഞിനെ നല്ല നിലയിൽ വളർത്താൻ. കുട്ടികളില്ലാത്ത അവര് അങ്ങനെയാ പറഞ്ഞത്. വളർത്താൻ? ഇത് മറ്റെന്തൊക്കെ ദുഷ്ടലാക്കോടെ അവർ കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുന്നത്, അതെനിക്ക് ഉറപ്പാ. കുഞ്ഞിന്റെ പേരിൽ ലക്ഷങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞാണ് അവരൊക്കെ. അത് തന്നെയാ നിങ്ങളുടെ കാര്യത്തിൽ എല്ലാവരുടെയും ചിന്ത. കുഞ്ഞിന് ആസ്തി ഉണ്ടെന്ന് അറിഞ്ഞ് കുഞ്ഞിനെ സ്നേഹിക്കുന്ന അച്ഛനെന്ന വ്യാജൻ. കുഞ്ഞിനെ കൊലക്കൊടുക്കുക നിങ്ങൾ ശരിക്കും ചെയ്തത്, അത് വൈകാതെ മനസ്സിലാക്കോളും. ആർക്കെങ്കിലും ഒപ്പം കുഞ്ഞിനെ വിടുമ്പോ മിനിമം അവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്കിലും തിരക്കണമായിരുന്നു. അങ്ങനെ തിരക്കണമെന്ന് തോന്നിയില്ല, പിന്നെ തിരക്കാതെ ഇയാളെ വിശ്വസിച്ചല്ലോ. ഇയാള് പറയുന്ന കഥകൾ കേട്ട് ഗാന്ധാരി അമ്മ ചിന്നമോളെ താമസിക്കാൻ അനുവദിച്ചല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇയാള് വരുമ്പോ ഇതിനകത്തേക്ക് സ്വാഗതം ചെയ്തല്ലോ, അത്രേ ഉള്ളൂ ഞങ്ങൾ ചെയ്ത തെറ്റ്. നേരെടാ പോവാം.
ചിഹ്നമുള്ള മാമൻ ആളത്ര ശരിയല്ല മോചിത. അത് മനസ്സിലായി. അതുകൊണ്ടല്ലേ ഇപ്പോഴൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് അയാൾ അയാളുടെ ഭാര്യയും കൊണ്ട് വന്നത്. എനിക്ക് ഗാന്ധാരിയമ്മ കാണണം, അവരുടെ മോളെ. അമ്മ എവിടെയെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ആരോ വന്ന് ബന്ധം പറഞ്ഞപ്പോ അവർക്കൊപ്പം കുഞ്ഞിനെ കൊടുത്തുട്ടോ. അവരന്യരല്ല, അന്യൻ നിങ്ങളായിരുന്നു. മോളുടെ അച്ഛനെ കൊന്നിട്ട് അച്ഛനായി അഭിനയിച്ചു വന്നവൻ. ഞാനൊരു പോലീസ് ഓഫീസറാണ്, എനിക്കൊരിക്കലും ഒരാൾക്ക് വേണ്ടി വാദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ നിൽക്കുന്ന ആള് ഗുണ്ടയായിരുന്നു, വാക്കത്തിനരൻ. എന്നാ ഇപ്പൊ അങ്ങനെ അല്ല കാര്യങ്ങൾ. നരനെന്ന് സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. നിങ്ങളത് പറയും മാഡം, എന്നുവെച്ചാ നിങ്ങളുടെ ഭർത്താവല്ലേ ഇയാള്? ഒരു ഭർത്താവിനെ കുറിച്ച് ഭാര്യ കുറ്റം പറയുന്നതിന് ഒരു പരിധിയുണ്ട്. അയാൾ എത്ര വലിയ ക്രിമിനൽ ആയാലും അങ്ങനെ ഒരു ബന്ധം വെച്ചല്ല ഞാനിപ്പോ സംസാരിക്കുന്നത്. നിങ്ങൾ ആരോ എന്തോ പറഞ്ഞപ്പോ അതൊക്കെ കേട്ട് വിശ്വസിച്ചു. അതുപോലെ ഞങ്ങളും പറയുന്നുണ്ടല്ലോ, അതേപറ്റി ഒരു അന്വേഷണം ആയിക്കൂടെ? എന്തിനാ ഞങ്ങൾ അന്വേഷിക്കുന്നത്? ഇയാളെ കുറിച്ച് ഇയാളുടെ നാട്ടിൽ വന്ന അമ്മ വിശദമായി തിരക്കി. ഒരാളോടല്ല പലരോടും, എല്ലാവരും ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. വാക്കത്തി നരൻ എന്ന ഗുണ്ടയെ അവർക്കൊക്കെ പേടിയാണെന്ന്. അതുകൊണ്ട് ഇയാള് ചിന്നുമോളെ കാണാൻ ശാന്തി തീരത്തേക്ക് വരരുതെന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും കേട്ടില്ലേ ഞെട്ടിപ്പിക്കുന്ന കഥകള്? ഇയാള് ചിന്നുമോളുടെ അച്ഛനല്ലാന്ന് അറിഞ്ഞില്ലേ? അപ്പൊ ആരാ കള്ളം പറയുന്നത്? കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു പോയത് സ്വന്തം മാമന് മാമിയാണ്, അത് ഞങ്ങൾക്ക് ബോധ്യായി. പിന്നെ ഇനി ചിന്തിക്കേണ്ട കാര്യമില്ല, അതേപറ്റിയുള്ള സംസാരവും വേണ്ട. കുഞ്ഞിന് ആരും അല്ലാത്ത ഒരു ഗുണ്ടയ്ക്കൊപ്പം വിടുന്നതിനേക്കാളും നല്ലത് അവർക്കൊപ്പം വിടുന്നത് തന്നെയാ. അതിന്റെ പേരില് ഇനി ഒരു വഴക്ക് വേണ്ട, അത് കേൾക്കാൻ ഇവിടെ ആർക്കും സമയവുമില്ല. ഈ കുഞ്ഞിനെ കൊണ്ട് പോയിരിക്കുന്നവരെ മോളെ നന്നായി നോക്കൂ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു സമയത്ത് കുഞ്ഞിനെ സുരക്ഷിതമായ കൈകളിൽ എത്തിക്കാൻ കിണഞ്ഞ് ശ്രമിച്ചതാ ഞാൻ. അന്നൊന്നും ഈ മാമനും മാമിയൊന്നും ഇല്ലായിരുന്നു ഏറ്റെടുക്കാൻ. അതൊക്കെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളല്ലേ. ഈ വന്നവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിച്ചൂടെ? ഞങ്ങൾ അന്വേഷിച്ചോളാം. ഇടയ്ക്കൊക്കെ മോളെ പോയി കാണുകയും ചെയ്യാം, അപ്പൊ നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടോളൂ. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ചെല്ല. പോകുന്നതിനും ഒന്ന് ചോദിച്ചോട്ടെ, ശാന്തി തീരത്ത് നിന്ന് പോകണമെന്നുള്ള സാഹചര്യം വന്നപ്പോ മോള് പറഞ്ഞത് എനിക്കൊപ്പം ജീവിക്കണമെന്നല്ലേ, അച്ഛനൊപ്പം പോകണമെന്നല്ലേ? അത് പിന്നെ അങ്ങനെയല്ലേ പറയൂ, അങ്ങനെയുള്ള സാഹചര്യമാണല്ലോ നിങ്ങൾ ഒരുക്കിയത്. നരേട്ടാ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു പോവാ. ഇത്രയും നാളും നിങ്ങൾ മോളെ നന്നായി വളർത്തി, എന്നിട്ട് അവളെ ബലി കൊടുത്തു. എനിക്ക് എന്റെ മോളെ വേണം മോചിതെ. അതിനിങ്ങനെ സെന്റിമെന്റൽ ആയാലോ? എന്നെ കരുതി അബദ്ധമൊന്നും കാണിക്കരുത്. നേരത്തെ ആത്മഹത്യ ചെയ്യാൻ പോയതുപോലെ മരിക്കാനൊന്നും ശ്രമിക്കരുത്. സത്യം പറഞ്ഞ എനിക്കതിന് തോന്നു. കാത്തിരിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട്, ആ ബോധം വേണം. എങ്കിലും സഹിക്കാൻ പറ്റുന്നില്ല മോചിതെ. ഇന്ന് മോചിത കൂടെ വന്നില്ലായിരുന്നെങ്കിൽ അവസാനിപ്പിച്ചെന്ന് ഞാൻ ഈ ജീവിതം. എനിക്കതറിയാം, അതുകൊണ്ട് തന്നെയാ മുനി വന്നിരുന്ന് കരഞ്ഞപ്പോ ഞാനും കൂടി വന്നത്. എന്തായാലും ചിനുമോളെ കൊണ്ടുപോയിരിക്കുന്നത് അവളുടെ മാമനും മാമിയല്ലേ? അവരാരും ശരിയല്ല. അതിനേക്കാളും ശരിയല്ല നരേട്ടനെന്നല്ലേ ഗാന്ധാരി അമ്മ പറയുന്നത്? പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ബാപ്പുവാ. അവര് തമ്മിൽ ഒന്നിച്ചോടാ,
എന്റെ ജീവിതം തൂത്തെറിഞ്ഞവർ അങ്ങനെ ഒന്നിക്കുന്നത് ആനന്ദിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മരണതുല്യമാണ്. അവർ നേരായ മാർഗത്തിൽ യാത്ര തുടരും. ഞാൻ കുറച്ച് വളഞ്ഞ വഴിയെ പോയാൽ അവരെക്കാൾ മുന്നേ എത്തും എന്നുള്ള കാര്യം ഉറപ്പാ. തീർക്കണം രണ്ടിനെയും. കൊല്ലാൻ പോവാനോടാ? ഒരിക്കൽ നെറി പിടിച്ചതാ നരന്റെ നെറുക്ക്. അന്നുന്നം പിടിച്ചത് തലനാരഴയ്ക്ക. ഇത്തവണ അതുണ്ടാവില്ല. നിയന്ത്രണം വിട്ട ബുള്ളറ്റ് കൊക്കയിലേക്ക് മറിയണം. രണ്ടും മരിക്കണം. എന്നാൽ ആരുടെ ആയിരിക്കൂടെ ആ രണ്ട് കണ്ണുകൾ? അതാ ഞാനും ആലോചിക്കുന്നത്. എന്നെ വിടാതെ പിന്തുടരുക. എന്ത് ചെയ്യണമെന്നൊരു നിശ്ചയമില്ല. ഇത് പലതവണയായി എനിക്കെതിരെയുള്ള ആക്രമണം. എന്നാലും ഇത് ആരാണെന്നറിയാതെ എങ്ങനെ ആശ്വസിക്കൂടാ? ആശ്വസിക്കാൻ പറ്റത്തില്ല. ഞാനാകെ രണ്ടും കെട്ട അവസ്ഥയിലാണ്. ഇവിടുന്ന് കാവേരിയുമായിട്ട് ഹൈറേഞ്ചിലേക്ക് കിടക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു തലവേദന. ഇതുപോലെ ഒരുത്തൻ പിന്തുടരുവാണെങ്കിൽ അവൻ അവിടെ എത്തും. ആ തട്ടുകട നന്ദനാണോന്ന് എന്റെ സംശയം. ഏയ്, ആയിരിക്കില്ലടോ. അവനാണെങ്കിൽ എന്നെ കൊന്നു കളയും. പക്ഷെ ഇത് കൊല്ലാതെ കൊല്ലുക. അതാരാണെന്ന് കണ്ടെത്തുന്നത് വരെ സ്വസ്ഥതയില്ല. ഓ, ഇനി അവൻ എന്നെ എടുത്തിട്ടിടിക്കോ? അതും തള്ളിക്കളയാൻ പറ്റത്തില്ല. ഓ, ഒന്ന് പച്ച പിടിച്ചു വന്നതാ. ഇനിയിപ്പ എന്ത് ചെയ്യൂടാ? എതിരാളി കരുത്തനാ. എല്ലാം പയറ്റി തെളിഞ്ഞവൻ. അവൻ എന്നെ വേണമെങ്കിൽ നിഷ്പ്രയാസം കൊല്ലാം. പക്ഷേ അതല്ല അവൻ ഉന്നം വച്ചിരിക്കുന്നത്. ഈ പരിസരത്തൊക്കെ അവനുണ്ട്. ഞാൻ പോകുന്നതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇനി രാത്രിയിൽ ഇങ്ങോട്ടെങ്ങനെ കയറി വരാടാ? ഒന്നും പറയാൻ പറ്റത്തില്ല. അവൻ റെഡ് അലർട്ട് തന്നു കഴിഞ്ഞു പല തവണ. ഇനി തടി രക്ഷിക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാണ്. നിനക്കിനി രാജ്യം വിട്ടു പോകാനും പറ്റില്ലടാ. പോകുന്നില്ലടോ. ഒന്നുകിൽ ഇവിടെ ജീവിക്കും, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കും. ഓ, നീ ഇനി ഒറ്റയ്ക്ക് എങ്ങും പോകണ്ട. തന്നെ കൂട്ടുപിടിക്കുന്നല്ലോ നല്ലത്. ഒറ്റയ്ക്ക് പോകുന്ന തന്നെയാ. ആ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നോണ്ടാ സ്വസ്ഥത കിട്ടാത്തത്. ആയിക്കോട്ടെ, ഞാനങ്ങ് സഹിച്ചു. എന്നാലും ആരായിരിക്കും അത്?
എന്ത് പറ്റിയടാ? മോളെ കാണാൻ സമ്മതിച്ചില്ലേ? സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇതാണെന്നല്ല അച്ഛ, ചിന്നമോൾ അവിടെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി. അവളുടെ മാമൻ. മാമനോ? ഓ, ഇത്രയും കാലം ഇല്ലായിരുന്ന മാമൻ ഇപ്പൊ എന്തിനു വന്നെന്ന് എനിക്കറിഞ്ഞൂടാ. ഇതും ചിലരുടെയൊക്കെ കളി തന്നെയാ. എന്നെ കുറിച്ച് ഗാന്ധാരി അമ്മയോടും മകളോടും പറഞ്ഞവരുടെ കളി. ആരായിരിക്കും ഇപ്പോഴും മുന്നിൽ തെളിയുന്നത്? ഒരൊറ്റ മുഖം മാത്രമേ ഉള്ളൂ, അവന്റെ മുഖം. ഇവിടെ കിടന്ന് എല്ലാവരെയും തമ്മിലടിപ്പിച്ചിട്ട് പോയവന്റെ മുഖം. അവൻ ആ പരിസരത്ത് തന്നെയുണ്ടച്ച, അതുറപ്പാ. അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം ഒന്നും ഉണ്ടാവില്ല. നിന്റെ കാര്യത്തിൽ മാത്രം എന്താ ഒന്നും ശരിയാത്തതെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇപ്പത്തേ നിനക്ക് മോചിതയായിട്ടൊരു അടുപ്പൊക്കെ വന്നു. ആ നേരത്താ കുഞ്ഞ് കൈവിട്ടു പോയത്. കുഞ്ഞിനെ അവര് നന്നായിട്ട് നോക്കും മോനെ. അറിഞ്ഞൂടാ, ഗാന്ധാരിയമ്മ മോളുടെ പേരിൽ ലക്ഷങ്ങൾ ഇട്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇനി അതടിച്ചെടുക്കാനായിരിക്കുമോ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു പോയെന്നാ മോജയുടെ സംശയം. അതും ചിലപ്പോ ശരിയായിരിക്കും. സ്വത്തും പണവും ഉണ്ടെന്ന് അറിയുമ്പോഴാണല്ലോ പലരും അടുത്തു കൂടുന്നത്. മോള് ശാന്തി തീരത്തായിരുന്നപ്പോ കാണാൻ പറ്റില്ല, അങ്ങനൊരു സങ്കടം ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അവിടെ മോൾക്ക് ഒരു കുറവ് ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. എന്നാ ഇപ്പൊ അതല്ല സ്ഥിതി. പണത്തിന് വേണ്ടിയാണ് പുതിയ ബന്ധുക്കൾ അവതരിച്ചിരിക്കണെങ്കിൽ മോള് കഷ്ടപ്പെടും. കുഞ്ഞിന്റെ മാമനെ നിനക്കറിയോ? ഓ, അറിയാം. അവനാള് ശരിയല്ല. ചിന്നമോളിന്റെ അച്ഛൻ കൊല ചെയ്യപ്പെട്ടപ്പോ കുഞ്ഞിനെയോ അതിന്റെ അമ്മയോ ഏറ്റെടുക്കാത്തവനാ ഇപ്പൊ സഹതാപം കാണിച്ച് വന്നിരിക്കുന്നത്. പണത്തിന് വേണ്ടിയാണ് അവർ കൊണ്ടുപോയിരിക്കുന്നതെങ്കിൽ മോളായിട്ട് കഷ്ടപ്പെടുത്തുന്നുള്ള കാര്യം ഉറപ്പാ. ആലോചിച്ചിട്ട് എനിക്കൊരു സ്വസ്ഥതയില്ല. മോചിത മോള് ശ്രദ്ധിക്കുന്നില്ലേ? മോചിത മാത്രമല്ല, എന്റെ ശ്രദ്ധയും അവിടെ തന്നെ ഉണ്ടാവും. മോക്കൊരു പോറൽ പോലെ ഏക്കാൻ പാടില്ല. ശാന്തി തീരത്ത് നിന്ന് നിനക്കൊപ്പം വരാത്ത മോള, അങ്ങനെയുള്ള കൊച്ച് അവർക്കൊപ്പം കഴിയുമോ? അത് ഗാന്ധാരമ്മ മോളും കൂടെ മനസ്സിലാക്കണമായിരുന്നു. സ്നേഹിച്ച് സ്നേഹിച്ച് കൊന്നിട്ട് അവസാനം മോളെ പെട്ടെന്ന് ബന്ധം പറഞ്ഞു വന്നവരുടെ കൂടെ വിട്ടു. ഇനിയിപ്പോ ഓരോ ദിവസവും മോൾക്ക് എന്ത് പറ്റിയെന്ന് ഓർത്ത് കരയാം. അവക്ക് എന്റെ അടുത്ത് സംസാരിക്കണമെന്നുണ്ടാവുക വച്ചാ. പക്ഷെ കൊണ്ടുപോയവരുടെ ഉദ്ദേശം വേറെയാണെങ്കിൽ അവരതിനെ സമ്മതിക്കില്ലല്ലോ. ഈ മാമൻ എന്ന് പറയുന്നവന്റെ ഫോൺ നമ്പറോ മറ്റോ കിട്ടിയായിരുന്നു? ഇല്ല. അത് ശാന്തി തീരത്ത് ചെന്നപ്പോ ചോദിച്ചുകൂടായിരുന്നു. ഞങ്ങൾ ചോദിക്കാൻ വിട്ടുപോയി. അവിടെ ഇപ്പോ കുഞ്ഞിന് എന്തായിട്ടുണ്ടാവുന്നു? എത്ര ദുഷ്ടയായിരുന്നു എന്ന് പറഞ്ഞാലും അവൾക്കുണ്ടായ ഉയർച്ച നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തതാ. ഇതെങ്ങനെ സാധിച്ചെടുത്തൊന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ കാണാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, എങ്കിലും ഞാൻ അവിടെ എപ്പിസോഡുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. നല്ല അഭിനയമാണ് കേട്ടോ. ഈ ഹൗസിംഗ് കോളനിയിലുള്ള മിക്ക വീട്ടുകാരും അവൾ വെറുത്തിരുന്നതാ. എന്തിനാ അവളെപ്പോലൊരു മരുമകളെ സഹിക്കുന്നതെന്ന് ചോദിച്ചവരാ. എന്നാ ഇപ്പൊ കഥ മാറി. അവളുടെ സെൽഫി എടുക്കാൻ പോലും ഇപ്പൊ ആൾക്കാർ വരുന്നുണ്ട്. അഹങ്കാരാണെങ്കിലോ സഹിക്കാൻ പറ്റില്ല. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. ഒന്നുമില്ലാതെ ഇരുന്നപ്പോ തന്നെ അവൾ അങ്ങനെ ആയിരുന്നു. പിന്നെ പണവും പ്രശസ്തിയും വന്നാലോ. നമസ്കാരം. ആരാ? എന്റെ പേര് സോമിനാഥൻ എന്നാ. ഇത് ആക്ട്രസ് നയനയുടെ വീടല്ലേ? അതെ. നയനയുണ്ടോ? ആ ഉണ്ട്. ആ ആളെത്തിയല്ലോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ സാർ. ആ ശരി. ആരാ? ഞാനൊരു സീരിയൽ പ്രൊഡ്യൂസറാ. നയനെ നായികയാക്കി ഒരു സീരിയൽ എടുത്താ കൊള്ളാന്നുണ്ട്. അയ്യോ സാർ, ഇരിക്കൂ സാർ, ഇരിക്കൂ, വരൂ.
അച്ഛാ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറ വേഗം ചെല്ലച്ച. ഹസ്ബൻഡ് അച്ഛനാ. ഓ, ഞാനിപ്പോ അഭിനയിക്കുന്ന സീരിയൽ സൂപ്പർ ഹിറ്റാ. ആ അറിയാം. അതുകൊണ്ട് മറ്റൊന്നിലും നായികയായിട്ട് അഭിനയിക്കാൻ അവര് സമ്മതിക്കില്ല. ഇത് മലയാള സീരിയലല്ല, തമിഴാ. പിന്നെന്താ പ്രശ്നം? മലയാളത്തിലൊരു സീരിയൽ, തമിഴിലൊരു സീരിയൽ. അന്യഭാഷയിലൂടെ നയനെ പോലെ കഴിവുള്ള ഒരു ആർട്ടിസ്റ്റ് പേരെടുക്കട്ടെ. ഇവിടുത്തെ പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും ഒന്ന് ചോദിക്കണം. അവരുടെ അനുവാദം വാങ്ങിയാലേ എനിക്ക് വരാൻ പറ്റൂ. അവർക്ക് എന്താ പ്രശ്നം? ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ഇവിടുത്തെ ഡേറ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നാ മതി. എന്നാലും ഈ സീരിയൽ കഴിയാതെ വേറൊന്നും കമ്മിറ്റ് ചെയ്യരുതെന്നാ പറഞ്ഞത്. നല്ല നല്ല ഓഫറുകൾ വരുമ്പോ നിരസിക്കരുത്. സ്ഥിരമായിട്ട് നിങ്ങൾ ആർട്ടിസ്റ്റുകളുടെ മുഖം കണ്ടു കഴിയുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു മടുപ്പുണ്ടാവും. പിന്നെ ഇതുപോലെ ചാൻസ് കിട്ടണമെന്നില്ല. അതൊക്കെ അറിയാം സർ. എന്നാലും ഞാൻ തുടക്കത്തിൽ ഒരു 10,000 രൂപ ഓഫർ ചെയ്യുന്നു. ഒരു 100 എപ്പിസോഡ് കഴിയുമ്പോൾ എമൗണ്ട് കൂട്ടിത്തരാം. നിനക്കിപ്പൊ കിട്ടുന്നത് 5 ആണെങ്കിൽ അടുത്തതിന് കിട്ടാൻ പോകുന്നത് 10 ആ. അത് ഓർമ്മ വേണം. ലൊക്കേഷൻ ലിനി കുഞ്ഞിനെ കൊണ്ടു പോകുന്നില്ലാന്ന്. അതുകൊണ്ട് ഇനി അച്ഛൻ നോക്കിയാ മതി കുഞ്ഞിനെ. അവിടുന്ന് തമിഴ് സിനിമയിലോട്ട് കടന്നാലും പിന്നെ മോള് മറ്റൊരു നയൻ താരയാ.